മുടിയുടെ പേരിൽ ഒരു തർക്കം. ഈ തിരുമുടി സൂക്ഷിക്കുന്നതിനു വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 40 കോടി രൂപ ചെലവിൽ ഒരു പള്ളി പണിയാൻ പോവുകയാണ്. ഇത് പ്രവാചകന്റെ പേരിലുള്ള ചൂഷണവും അന്ധവിശ്വാസവുമാണെന്ന് എതിരാളികൾ വിമർശിക്കുന്നു. പല വിഷയങ്ങളിലും മുസ്ലിം സമുദായത്തിൽ മുമ്പ് വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില വിവാദങ്ങൾ ഏറ്റെടുത്ത് സംഘടനകൾ പരസ്പരം വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലേക്കാണ് ഇപ്പോഴത്തെ ഈ പുതിയ വിവാദം കടന്നു വന്നിട്ടുള്ളത്. ഇത് പ്രവാചകനുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമായതിനാൽ തന്നെ വിവാദവും ഏറെ കൊഴുത്തിരിക്കുന്നു. അതും പ്രവാചകന്റെ തിരുകേശവുമായി ബന്ധപ്പെട്ടത്. വിദേശത്തുനിന്ന് ലഭിച്ചതും പ്രവാചകന്റെ നിന്ന് അവകാശപ്പെട്ടതുമായ തിരുകേശം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തതോടെയാണ് വിവാദവും തുടങ്ങിയത്. മാധ്യമപ്രവർത്തകനായ ഒ അബ്ദുള്ളയാണ് വിഷയത്തിൽ ആദ്യം ഇടപെട്ടത്. തിരുകേശമെന്ന അവകാശവാദത്തെയും അതിന്റെ പ്രദർശനത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതി. പ്രവാചകനെ മറ്റവരെക്കാളും അധികം അവനവനേക്കാൾ അധികം സ്നേഹിക്കണം എന്നതാണ് ഇസ്ലാം മതത്തിന്റെ പ്രാഥമികമായ പാഠമാണ്. പക്ഷെ ആ സ്നേഹിക്കുക എന്ന് പറയുന്നതിനർത്ഥം പ്രവാചകന്റെ കാൽപ്പാടുകളെ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധാനത്തെ ത്തിനനുസരിച്ച് ജീവിതം നയിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ ലോക തലമുറകൾക്ക് പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് സ്വന്തം ജീവിതം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അല്ലാതെ ഈ പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പറയുന്ന ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞതിനെ പറ്റി എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം, അതിനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അത് വിശുദ്ധമാണ് എന്ന രീതിയിൽ അതിനെ എടുത്ത് അതെടുത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിലിട്ട് കുടിക്കുകയും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു തരം പൗരോഹിത്യത്തിന്റെ കടന്നുകയറ്റം. ഇപ്പൊ ഇസ്ലാം പ്രവാചകന് വെളിപ്പെട്ട ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒന്നാണ്. ലേഖനം എഴുതിയതിനെ തുടർന്ന് ഒ അബ്ദുള്ളയ്ക്ക് നേരെ ഭീഷണിയുണ്ടായി. ഭീഷണിക്ക് വഴങ്ങാതെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നോടെ വിവാദത്തിന് ചൂടുപിടിച്ചു. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിൽ എന്റെ വള്ളിപ്പുള്ളി വിസർഗം വ്യത്യാസമില്ലാതെ ഞാൻ അതിൽ തന്നെ തുടരും. കാരണം രണ്ട് കൈകൾ വെട്ടിമാറ്റുക എന്നത് ഒരു ഒരു പ്രശ്നമായി തോന്നുന്നില്ല. കാരണം അത്രയും നീചമായ ഒരു സംഭവത്തിനെതിരെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുടിയിലൂടെ വമ്പിച്ച ധനശേഖരണവും അതുപോലെ തന്നെ അദ്ദേഹം പിൽക്കാലത്ത് പിന്നീട് ഉണ്ടാക്കുന്ന പോകുന്ന ഒരു 40 കോടിയുടെ പള്ളി, ആ പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ കൂടി ഒരു അന്ത്യവിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്ത് അവിടെ വലിയ ഈ കേരളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ വലിയൊരു ദർഗയോ അതുപോലത്തെ സ്ഥാപിച്ചിട്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാം. ഇത് പൗരോഹിത്യം ഏത് കാലത്തും പ്രയോഗിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ അകറ്റിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതായി കാട്ടിക്കൂട്ടലുകൾ ഇദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തൊക്കെ ഫലപ്രദമായി പലതും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ അനുകൂലിക്കുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പിറകോട്ടുള്ള നടത്തം ഘടികാരത്തിനെ സൂചി പിറകോട്ട് പിടിച്ചിരിക്കുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാനായതല്ല. മതപരമായ മറ്റു കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ തിരുകേശ വിവാദത്തിലും സുന്നികളും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കുമുള്ള അഭിപ്രായം വ്യത്യസ്തങ്ങളായിരുന്നു. വിവാദത്തിൽ ആദ്യം കക്ഷി ചേർന്നതും പരസ്യമായി രംഗത്ത് വന്നതും ഇ കെ വിഭാഗം സുന്നികളാണ്. വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിനെ രംഗത്തിറക്കി ഇ കെ വിഭാഗം സുന്നികൾ പ്രതിഷേധവുമായി ആദ്യം രംഗത്തിറങ്ങി. പ്രവാചകന്റെ തിരുകേശത്തെയല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള കേശത്തിന്റെ ആധികാരികതയാണ് ഇവർ ചോദ്യം ചെയ്തത്. അദ്ദേഹം പറയുന്ന ഇത് കൈമാറിപ്പോന്ന ഒരു പരമ്പരയുണ്ട്. സ്വാഭാവികമായും പ്രവാചകനിൽ നിന്ന് കൈമാറി 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 പോകുന്ന ഒരു ശൃംഖല ഉണ്ടാവുമല്ലോ. അദ്ദേഹം ആ ശൃംഖല പുറത്തു വിട്ടു വിവാദമായപ്പോ. പക്ഷെ ആ ശൃംഖലക്ക് തന്നെ നേരെ ഘടകവിരുദ്ധമായ ഒരു ശൃംഖലയാണ് ഇത് കൈമാറി എന്ന് പറയുന്ന അറബി അവരുടെ പത്രത്തിൽ തന്നെ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. ഇത് പരസ്പര വൈരുദ്ധ്യമാണ്. ഇതിനെ ക്ലാരിഫിക്കേഷൻ അവരുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ്, കൃത്യമായി മറുപടി നൽകുന്നില്ല. ഒപ്പം ഇതിന്റെ പേരിൽ നടക്കുന്നത് കച്ചവടമാണെന്നും ആത്മീയ വാണിഭത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നും എസ് കെ എസ് എസ് എഫ് പ്രഖ്യാപിച്ചു. കാരന്തൂർ മർക്കസിൽ അവർ വെച്ചു, അത് ഇഷ്ടമുള്ള ആളുകൾ അതിന്റെ പുണ്യം മാത്രം സ്വീകരിച്ചു പോകാനും ഞങ്ങൾ ഈ വിവാദത്തിൽ ഇടപെടില്ല. മറിച്ച് അവർ പബ്ലിക്കിനിടയിൽ ഇത് പ്രവാചകന്റെ തിരുകേശമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയും അതിന്റെ പേരിൽ 40 കോടിയുടെ ഒരു പള്ളി ഇത് സൂക്ഷിക്കാനെന്ന് പറഞ്ഞ് മാത്രം നിർമ്മിക്കാൻ തീരുമാനിച്ച് അത് വ്യാപകമായി കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക, അതിന്റെ ഒപ്പം ആ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി വെള്ളം കൊണ്ടെത്തിച്ച് അത് വമ്പിച്ച വിലക്ക് വിറ്റഴിച്ചുകൊണ്ട് കാഴ്ച സ്വരൂപിച്ചുകൊണ്ട്. അപ്പൊ ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്ക് പ്രവാചകനുള്ള ആ സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ കാഷ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആധികാരികമല്ലെങ്കിൽ അത് തുറന്നു പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം പ്രവാചകന്റെ പേരിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെടാനും വഞ്ചിക്കപ്പെടുന്നതിന് കൂട്ടുനിൽക്കാനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ്യമല്ല. ആശയപരമായി സുന്നികളോട് വിയോജിപ്പുള്ള മുജാഹിദ് വിഭാഗത്തിന്
ഇക്കാര്യത്തിൽ പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. പ്രവാചകന്റെ തിരുകേസമെന്ന അവകാശവാദം തന്നെ ഇവർ ചോദ്യം ചെയ്യുന്നു. നബിയുടെ കാലശേഷം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ആരായിരുന്നു? അബൂബക്കർ ഇബ്രാഹിം, ഏറ്റവും അടുത്ത ആദ്യത്തെ വിശ്വാസി. അദ്ദേഹത്തിന്റെ രണ്ടിച്ചില്ലാനും വർഷത്തെ ഭരണകാലഘട്ടങ്ങളിൽ ഈ മുടി അല്ലെങ്കിൽ എന്തെങ്കിലും ശേഷിപ്പുകൾ, ഒരു മനുഷ്യനെ നിലനിൽക്കുന്ന ലോകത്ത് ജീവിച്ച സന്ദർഭത്തിൽ ശേഷിപ്പുകൾ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. അനുയായികൾക്ക് അതിനോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ അറിയാതെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇത് ഏതെങ്കിലും നിലക്ക് ഇങ്ങനെ ഒരു പുണ്യം ലഭിക്കുന്ന നിലക്ക് സംരക്ഷിക്കപ്പെട്ട് അത് ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരവസ്ഥയും അതിൻ്റെ പേരിൽ മഹത്വം അവനവൻ കൈപ്പറ്റുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മാതൃക നോക്കണ്ടേ? അബൂബക്കർ അവൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഒരു മുടി സംരക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ മുടി വിതരണം ചെയ്തിരുന്നുവെങ്കിൽ, ഇങ്ങനെ മുടി എല്ലാവർക്കും കൊടുത്ത് ഇതിൻ്റെ പുണ്യവുമായി നിങ്ങൾ തലമുറകളായി ജീവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സൂക്ഷിപ്പുകാർ ഇവരായിരുന്നു ആകുമായിരുന്നില്ലേ? അന്ധവിശ്വാസവും അനാചാരവും കൊണ്ടുവരാനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ ശ്രമിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. വിശുദ്ധ ഖുറാനിലോ പ്രവാചക ചര്യയിലോ യാതൊരു പിൻബലവും ഇത്തരം ചൂഷണത്തിനില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചൂഷണം സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു കേന്ദ്രമായി ഇതിനെ പരസ്യമായി അതിന്റെ നബിയുടെ സ്വപ്നം അടക്കം തുറവിയാക്കാം. സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നമല്ലാതെ ലോകത്തെ ആളുകൾക്ക് എന്ത് സ്വപ്നം കാണുന്ന നബിയാവില്ല. ഇയാൾ നാളെ ഇനി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്വപ്നം കണ്ടു എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ, ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഇയാൾ ഇനി സ്വപ്നം കാണുന്നതെന്ന് പറയാൻ പറ്റും? സ്വപ്നത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് കാത്തു നിന്നതെന്നാണ് പറയുന്നത്. തിരുകേശത്തിനൊപ്പം ഇത് സൂക്ഷിക്കാൻ എന്ന പേരിൽ ഉണ്ടാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പള്ളിയും വിവാദത്തിലായിട്ടുണ്ട്. 40 കോടി രൂപ ചെലവിൽ ഏക്കർ കണക്കിന് സ്ഥലത്തായാണ് പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പള്ളിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന് തന്നെ എതിരാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. പള്ളിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് അരൂപിയായ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ മാത്രമുള്ളതാണ് എന്നാണ്. ഒരു പള്ളിയിലും നിങ്ങൾക്ക് ഒരു പ്രതിഷ്ഠയും കാണാൻ കഴിയുകയില്ല. ഇപ്പോ നമുക്ക് അങ്ങാടികളിൽ കാണാൻ കഴിയുന്ന പരസ്യം തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്നതാണ്. അതായത് ഈ പള്ളി ഉണ്ടാക്കുന്നത് ഈ കേശം അവിടെ പ്രതിഷ്ഠിക്കാനാണ് എന്നർത്ഥം. അതായത് തിരുകേശം എന്ന പ്രതിഷ്ഠയുള്ള ഒരു പള്ളിയായിരിക്കും അത് എന്നതാണ്. അത് ഇസ്ലാമിന്റെ പള്ളിയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ അവകാശവാദത്തിനു പിന്നിൽ ഒരു ആത്മീയ മത്സരവും ജമാഅത്തെ ഇസ്ലാമി കാണുന്നുണ്ട്. ഇപ്പോ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ആത്മീയ നേതാവായി ആദരിക്കപ്പെടുന്നത് പാണക്കാട്ട് തങ്ങളാണ്. പാണക്കാട്ട് തങ്ങൾ പ്രവാചകന്റെ എത്രയോ തലമുറയിൽപ്പെട്ട ഒരാളെയാണ്. പ്രവാചകനുമായി അദ്ദേഹത്തിന് കുടുംബബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആ കുടുംബബന്ധത്തെക്കാൾ പ്രധാനമായ ബന്ധം പ്രവാചകനുമായി തനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകനെ ധാരാളമായി സ്വപ്നം കാണാറുണ്ട്. പ്രവാചകൻ തന്നെ വന്നു പറഞ്ഞതാണ് ഈ കേശം ഇങ്ങോട്ട് കൈമാറിയ വ്യക്തിയോട് അങ്ങനെ ഇദ്ദേഹത്തിന് കൈമാറണം എന്ന്. അങ്ങനെ പ്രവാചകനുമായി കൂടുതൽ ഒരു ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധത്തിൻ്റെ ബലത്തിൽ കേരളീയ മുസ്ലിങ്ങളിലേക്ക് കടന്നു ചെല്ലാനുമുള്ള ഒരു ശ്രമമാണ് എന്നും നാം വിചാരിക്കേണ്ടിയിരിക്കുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ചുറ്റിപ്പറ്റിയാണ് തിരുകേശ വിവാദമെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് അദ്ദേഹവും എ പി വിഭാഗം സുന്നികളും. ഇ കെ വിഭാഗം സുന്നികളുടെയും മറ്റ് സംഘടനകളുടെയും ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ പക്ഷേ പരസ്യമായ പ്രതികരണത്തിന് ഇവർ തയ്യാറല്ല. എ പി വിഭാഗം സുന്നികൾ പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിലും വിവാദം ഏറ്റെടുത്ത് സമുദായത്തിൽ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ഇറങ്ങാൻ തന്നെയാണ് ഇ കെ വിഭാഗം സുന്നികൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് സംഘടനകൾ പക്ഷേ ഇത് സുന്നികളിലെ തർക്കമായി മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾക്കുമപ്പുറം പരസ്യമായി രംഗത്തിറങ്ങാൻ അവരും തയ്യാറല്ല.